ഹായ് ഡിയേഴ്സ്. അപ്പൊ ഇന്ന് ഞാൻ കുക്കിങ്ങും ഔട്ടിങ്ങും ഒക്കെ കൂടി ആയിട്ടൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ദാ ഞാൻ ചെറിയൊരു റൈസ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നതായിരുന്നു. അപ്പോഴേക്കും ഞാൻ എടുത്തു വെച്ചിട്ടുള്ള അരിയൊക്കെ എൻ്റെ ഒരു വയസ്സുള്ള കുഞ്ഞിതാ തട്ടിമറിച്ച് താഴത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മിക്കപ്പോഴും ഉള്ളൊരു പരിപാടിയാണ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കിനും ഓടി വന്ന് അതിലിട്ട് കളിച്ചിട്ട് അത് തട്ടി താഴത്തിടും. അപ്പൊ ഞാൻ വാരിയിടാൻ പറഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോ വേറെ അരി എടുത്തിട്ട് റൈസ് ഉണ്ടാക്കാം. അത് എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോ നന്നായിട്ട് അത് ക്ലീൻ ചെയ്തൊക്കെ എടുത്തെങ്കിൽ ഇനി അതുകൊണ്ട് പറ്റുള്ളൂ. മണ്ണൊക്കെ ഉണ്ടാവുമെങ്കിൽ പിന്നെ കഴിക്കാൻ പാടായിരിക്കും. അപ്പൊ എന്തായാലും അതൊക്കെ അങ്ങനെ ഒരു പണിയാക്കി തന്നിട്ടുണ്ട്. കുറച്ചൊക്കെ വാരി കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ തന്നെ വാരിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ ആകുമ്പോൾ നമുക്ക് ചൂലും കൊണ്ടും തൂക്കാൻ പറ്റില്ല, നമ്മൾ കൈകൊണ്ട് തന്നെ പയ്യെടുത്തിടണമല്ലോ, അല്ലെങ്കിൽ ഒരു സങ്കടമാണ്. അല്ലെങ്കിലും അരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പോകുന്ന സമയത്ത് ഒരു വല്ലാത്ത സങ്കടമാണ്. ഇത് പെരുന്നാളിന് മുന്നേ തന്നെ എടുത്തിട്ടുള്ളൊരു വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നോമ്പുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കുകയെന്ന് ഇങ്ങനെ വിചാരിച്ച് പിന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. എനിക്ക് മാത്രമേ അന്ന് നോമ്പുണ്ടായുള്ളൂ. അപ്പോൾ എന്താ പറയുക, ചോറും അതേപോലെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ ആയിരുന്നു. ബാക്കി എല്ലാവർക്കും പനിയായത് കാരണം കഞ്ഞിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യക്കൂട്ടൻ്റെ പനി മാത്രം ഒന്ന് മാറി അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു വൈകുന്നേരത്തേക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഒരു ചെറിയ റൈസ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഓയിലും അതേപോലെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ നെയ്ച്ചോറിനൊക്കെ ചേർക്കുന്ന പോലെ ഗ്രാമ്പു, ഏലക്ക, അതേപോലെ പെരിഞ്ജീരകം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ പെരിഞ്ജീരകവും രണ്ട് ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. കയ്യിൽ കിട്ടുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് ഇന്നൊരു റെസിപ്പി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കയ്യിൽ കിട്ടുന്ന പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ദാ അതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു മസാലയും കൂടെ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു റെസിപ്പി ഒന്നും മനസ്സിൽ ഐഡിയ ഇല്ലാത്തത് കാരണം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തോന്നുന്ന പോലെ അങ്ങനെ ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ദാ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് മണി വെറുതെ ഇട്ടിട്ടുണ്ട്. അതേപോലെ രണ്ട് കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ പീസ് ബാക്കിയുള്ളത് ഇതാ ഇതുപോലെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 4-5 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്കായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് മൂപ്പിച്ച് വേറെ ഇടാനൊന്നും നിൽക്കുന്നില്ല. എല്ലാം കൂടെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു തക്കാളി അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ചുമ്മാ മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി ഇട്ടിട്ട് ഒന്ന് അരച്ചൊഴിച്ചതാണിത്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നങ്ങ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കഷ്ണങ്ങൾ കുറവായത് കാരണം ഞാൻ അതിലേക്ക് ഇതാ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കിഴങ്ങും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒന്ന് ആ ഒരു റൈസ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കാനുണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ എന്ന് കരുതിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 ഗ്ലാസ് നേരിയരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. ബാക്കി 2 ഗ്ലാസ് ചോറ് വെക്കുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകുപൊടിയും അതേപോലെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരിത്തിരി പെരിഞ്ജീരകം പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കളറും ഒക്കെ കിട്ടും ഈ ഒരു റൈസിന്. ഫ്രിഡ്ജ് തുറന്നപ്പോൾ ടൊമാറ്റോ സോസ് കണ്ടപ്പോൾ കുറച്ചെടുത്ത് ഒഴിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് ഇന്നൊരു റെസിപ്പി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയൊന്നുമല്ല, കയ്യിൽ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടിയ ഒരു ഐറ്റമാണ്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വരുമ്പോഴേക്കും ആ ഒരു കിഴങ്ങും അതേപോലെ ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്തിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാട്ടാ. അപ്പോൾ ആ ഒരു വിസിലടിക്കുന്ന സമയത്ത് ബാക്കിയുള്ളതെല്ലാം കഴിയില്ല. ഇനിയിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല, റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം എന്നേ ഉള്ളൂ. പിന്നെ ഇതാ ഞാൻ പറയാൻ മറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അതിനകത്തേക്ക് ഒരു അല്പം മന്തി മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ അവിടെ മന്തി മസാല ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഇപ്പോൾ അത് ഓർത്തത് കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂണോളം മന്തി മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പൊടികളും കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്, അധികമായിട്ടൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നിൻ്റെയും കുത്തും കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ.
അപ്പോൾ എന്തായാലും എന്താ കുക്കർ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറിയ പീസായിട്ടാണല്ലോ നമ്മൾ ചിക്കന് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അതാ ഞാൻ ബാക്കിയുള്ള വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് കൂവ കാച്ചാനും വെച്ചിട്ടുണ്ട് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട്. ആ അതുകൂട്ടൻ ആദ്യത്തെ ഒന്ന് സഹായിച്ച് മതിയായിട്ട് അപ്പുറത്ത് പോയേക്കായിരുന്നു കേട്ടോ. സഹായിക്കാൻ വന്നതായിരുന്നു, പക്ഷെ അവന് തന്നെ അതൊരു പണിയായി. പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് അപ്പുറത്ത് പോയിരിക്കുകയായിരുന്നു. ഇപ്പം ഇതാ വീണ്ടും വന്നതാണ് കേട്ടോ മണമൊക്കെ കേട്ടിട്ട്. പിന്നെ ആ ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഗ്രാമ്പ് ഇടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ രണ്ട് ബേലീവ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇടുമ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ എന്താകും ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. എല്ലാ സാധനങ്ങളും കയ്യിൽ കിട്ടിയതൊക്കെ വാരിപ്പിറക്കി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയിലയുടെ മണം അത്ര കാര്യമായിട്ട് തോന്നിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചും കൂടി മല്ലിയിലയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് റൈസും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 ഗ്ലാസ് അരിയാണ് ഉള്ളത്. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനകത്ത് ഓൾറെഡി 1 ഗ്ലാസ് നമ്മൾ ചേർത്താണ് നമ്മുടെ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള 2 ഗ്ലാസ് നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിലും കൂടെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, ആ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അരിയിട്ട് കഴിഞ്ഞപ്പോൾ തോന്നി ഇനിയിപ്പോൾ വേറൊന്നും ഇതിൽ ചേർക്കേണ്ടാന്ന്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് തിളച്ച വെള്ളമൊക്കെ ആണല്ലോ ചേർത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മണവും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ലെക്കും തുമ്പും ഇല്ലാതെ എല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എന്താകും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. എന്തായാലും സംഭവം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഞാനിപ്പോൾ നല്ലോണം വിഷമൊക്കെ ഇരുന്നിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ആദ്യക്കുട്ടിന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സോസൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നല്ലതായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഏകദേശം നമ്മൾ എന്താ പറയുക കബ്സയ്ക്കോ അല്ലെങ്കിൽ ഈ തമിഴ്നാട് ബിരിയാണിയിലൊക്കെ രണ്ടും കൂടെ ഒക്കെ മിക്സായിട്ടുള്ളൊരു ടേസ്റ്റും അതേപോലെയൊക്കെ ഒരു ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ആ എന്താണാവോ, എന്തായാലും സംഭവം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചില സമയം അങ്ങനെയാണല്ലോ, ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് നമുക്ക് ചിലപ്പോൾ വെറുതെ ഉണ്ടാക്കുന്നതായിരിക്കും അത്, പക്ഷെ നന്നായി വരും. നമ്മൾ ഇതുപോലെ ഒന്ന് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ അന്ന് ഉണ്ടാക്കിയത് നല്ലതായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല കട്ട ഫ്ലോപ്പായിട്ടും കിട്ടും. അങ്ങനെയൊക്കെ എനിക്കും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ല സക്സസ് ആയിട്ടുള്ളൊരു സംഭവം പിന്നീട് ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ അതേപോലെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല കെയർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. അന്ന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു ഐറ്റത്തിന്. ഇവിടെ അനീനൊക്കെ വരുമ്പോൾ എനിക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കാറുള്ളൊരു കാര്യം ഉണ്ടോ, ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടാണ് ഞാൻ അത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് ഞാനത് ചെയ്യുന്ന സമയത്ത് അത് ആദ്യം ഉണ്ടാക്കിയതിൻ്റെ പകുതി പോലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ബാങ്കൊക്കെ വിളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് ഇതിനകത്ത് തന്നെ ഇങ്ങനെ ടേസ്റ്റ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ വേഗം പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എന്താ ഞാനും ആദ്യക്കുട്ടനും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട്, സംഭവം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അന്നങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് ഒരു കേക്ക് ചെയ്യാനുണ്ടായിരുന്നു അനീനാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇത് ഫിനിഷ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നി ബട്ടർ സ്കോച്ചായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ആ ക്രീമിൽ ചെറിയൊരു യെല്ലോ കളർ കൊടുത്തിട്ടാണ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യെല്ലോ കളർ ഇങ്ങനെ കൊടുത്ത സമയത്ത് എനിക്ക് തോന്നി ചെറിയൊരു മിനിയൻ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ അനീനാൻ്റെ നാത്തുവിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മിനിയൻ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇതാ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ചുമ്മാ ചെറിയൊരു യെല്ലോ കളറേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു ഐഡിയ ഇങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ചെയ്തു വന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒരു ഡാർക്ക് യെല്ലോ ആയിരുന്നെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടായേനെ. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ കളർ മാത്രമേ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളൂ.
പിന്നെതാ ഞാനിതുപോലെ മിനിയൻ്റെ ആ ഒരു എന്താ പറയുക ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇതുപോലെ ജസ്റ്റ് ആ ഒരു ഇർക്കിലും കൊണ്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടിയാണ് ഇത് ചെയ്യുന്നത്. ബ്ലൂവും യെല്ലോ ആണ് മിനിയൻ്റെ ആ ഒരു ഉടുപ്പിൻ്റെ കളറല്ലോ. അപ്പോൾ അതുപോലെയാണ് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ആ ഒരു ഉടുപ്പിന് ഇതുപോലെ അങ്ങ് കൊടുക്കണം. സ്റ്റാർ നോസിൽ തന്നെയാണ്, ചെറിയ നോസിലുണ്ടല്ലോ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ അങ്ങ് കൊടുക്കുകയാണ്. ആ ഒരു ബനിയൻ്റെ ആ ഒരു കയ്യിലും എന്താ പറയുക ട്രൗസറിൻ്റെ ഒരു കൈ ഉണ്ടല്ലോ അതിലുമൊക്കെ ഈ ഒരു നീല കളർ തന്നെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഫോണ്ടൻറ്റും കൊണ്ടൊക്കെ കണ്ണും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ എറിച്ച് നിൽക്കൂട്ട. ഞാനിപ്പം ഫുള്ളും ക്രീമും കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് അത്യാവശ്യം ഭംഗിയിൽ തന്നെ ക്രീം കൊണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. അതുപോലെ എളുപ്പമാണ് ചെയ്യാൻ, അതേപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഈ ഒരു സംഭവം. ഈ ഒരു ഒറ്റ നോസിൽ മാത്രം മതി, എല്ലാ ക്രീമിനും ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആദ്യം മേളിൽ മാത്രം ആ ഒരു ഉടുപ്പ് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്തു താഴം കൂടെ ഈ ഒരു ഉടുപ്പ് ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ അങ്ങനെ ഉടുപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് കണ്ണിൻ്റെ അവിടെ രണ്ട് വൃത്തം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേളിൽ ഇതുപോലെ ആ സെയിം നോസിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ബ്രൗൺ കളർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ കണ്ണ് വരച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ കണ്ണാടി പോലത്തെ ഒരു വലിയ കണ്ണാണല്ലോ, അപ്പോൾ ആ ഒരു സംഭവം ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ബ്ലാക്ക് ഫോണ്ടൻ്റ് ഉണ്ടെങ്കിൽ അല്ല അതും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു നല്ലപോലെ ഇങ്ങനെ എറിച്ച് നിൽക്കും കാണാൻ. ഞാൻ ആ ഒരു സെയിം തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ സെയിം നോസിലുകൊണ്ട് തന്നെ ആ ഒരു ബാക്കിയുള്ള ഭാഗത്ത് ആ യെല്ലോ കാണുന്ന ഭാഗത്തൊക്കെ നല്ല ഡാർക്ക് യെല്ലോ വെച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടി ഒരു എടുപ്പുണ്ടായേനെ കേട്ടോ. ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഞാൻ അങ്ങനെ മനസ്സിലോർത്തു പിന്നെ ഇനി ക്രീം എടുക്കാനും ബീറ്റ് ചെയ്യാനും ഒക്കെ മടിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ അതിലൊന്നും യെല്ലോ കൊടുത്തില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു മിനിയൻ്റെ ഇവിടെ ഒരു ബട്ടൺസ് കൊടുക്കാം. അപ്പോൾ അതും നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഞാൻ ചെറുതായിട്ടൊരു നമ്മുടെ ബ്ലൂ കളർ തന്നെ ഒരു മുത്തും കൂടി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു ബട്ടൺസ് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് വൈറ്റ് കളർ എടുത്തിട്ട് നമുക്ക് ഈ ഒരു കണ്ണിൻ്റെ അകത്തായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്രീമിൽ തന്നെ കുറച്ചും കൂടി ഒരു ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വായും കണ്ണും അതിൻ്റെ ഉള്ളിലും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. സെയിം തന്നെ വെച്ചിട്ട് പേരും എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബട്ടൺസിൽ ചെറിയൊരു മുത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മിനിയൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഫോണ്ടൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കെന്താ നമ്മുടെ ഹാദുക്കുട്ടൻ്റെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. വാപ്പിയാണ് ഇപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തിറങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ ആദ്യകൂട്ടം വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഒരു 3:30 മുതൽ നല്ലോണം കുട്ടികൾ ഇതിലേക്കൂടെ പോകുന്നത് കാണാം കേട്ടോ. ഒരുപാട് സ്കൂൾ വിട്ടിട്ട് ഒത്തിരി സ്കൂൾ ബസ്സും സ്കൂൾ പിള്ളേരും ഒക്കെ ഇതുപോലെ പോകുന്നുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നോക്കിയിട്ട് ഞാൻ മിക്കപ്പോഴും ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഏകദേശം എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് കേട്ടോ ആദ്യകൂട്ടൻ എത്തുന്ന സമയം. അവൻ എത്തുമ്പോഴത്തേക്കിന് ഒരു 4:20 ഒക്കെ ആവുന്നുണ്ടാവും. അങ്ങോട്ട് പോകുന്ന ആളല്ല കേട്ടോ തിരിച്ചു വരുന്നത്, ഇൻസേർട്ടൊക്കെ ചെയ്ത് പോകുന്ന ആളാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കിനും അതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ പുറത്തുണ്ടാവും. ദാ ഇന്ന് കൊണ്ടുപോയി ചോറും ബാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, മുട്ടയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ഇക്ക നേരത്തെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങിയതാ ലുലു വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഹാദുക്കുട്ടൻ എന്തായാലും ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്കായും ഹാദും കൂടെ അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. കുറേ കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ്, അവരുടെ കൂടെയാണ് ഇക്കായും കയറിയിട്ടുള്ളത്. ഹാദുക്കുട്ടനെ ഇവിടുത്തെ മിക്ക റൈഡുകളിലും കയറാൻ വേണ്ടിയിട്ട് പേടിയാണ് കേട്ടോ. ഇങ്ങനെ കുലുങ്ങുന്നതും ഇങ്ങനെ കുതിരയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ കയറാനൊക്കെ ഹാദുവിന് നല്ല പേടിയാണ്. ഇതാകുമ്പോൾ ഇക്കാൻ്റെ കൂടെ ആകുമ്പോഴത്തേക്കിനും കയറും. പിന്നെ അതേപോലെ ട്രെയിനിലൊക്കെ ആണെങ്കിലും ഞങ്ങളുണ്ടെങ്കിലും കയറാൻ പേടിയാണ് കേട്ടോ. അങ്ങനെ ദാ അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ആകെ ഒരു ഇത്തിരിക്കോളം നേരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ദാ രണ്ടുപേരും അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരുന്നുണ്ട്. അത് വിജയശ്രീ ലാളിതനായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ വേറെയൊക്കെ ഇവിടെ ഓടി നടന്ന് നോക്കുമായിരുന്നു കേട്ടോ എന്തിലെങ്കിലും കയറാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ ആശാൻ എല്ലാം പേടിയാണ്. അവസാനം എന്താ ഈ ഒരു കാറ് കണ്ടപ്പോഴത്തേക്കിനും ഇതിലിങ്ങനെ കയറാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലിരിക്കുന്നതും പേടിച്ചിട്ടാണ് കേട്ടോ. അവൻ്റെ വിചാരം അവനാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വീണു പോകും എന്നുള്ളൊരു പേടിയുണ്ട് മുഖത്ത്. അതും ഫസ്റ്റ് കാറിൽ തന്നെ കയറിയിരിക്കുന്നതുകൊണ്ട് ബാക്കിയെല്ലാം ഇങ്ങനെ അവൻ മാനേജ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ.
ഈ ഒരു വളവും കാര്യങ്ങളൊക്കെ വരുമ്പോ സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ തിരിച്ചിങ്ങനെ പേടിച്ചിട്ടിരിപ്പുണ്ട്. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെതാ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് കുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതും ഞാനും എല്ലാവരും വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് ആദ്യക്കൂട്ടന് പുട്ടൊക്കെ കൊടുത്ത് അങ്ങനെ കഴിച്ചിട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഹെവി ആയിട്ട് കഴിക്കാനൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അതാ ഇവിടെ ചാറ്റ് സെൻറ്റർ കണ്ടു. അപ്പോൾ ഞാനോർത്തു ചാറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. വേറെ ആർക്കും അത്ര ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ പാനിപ്പൂരി ഹാദുവിന് ഇഷ്ടമാണ് പാനിപ്പൂരി, പക്ഷെ ഹാദുവിന് ഇന്ന് എന്തോ അവന് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ദഹിപ്പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം വന്നിട്ടുണ്ട്. ഇതിൽ രണ്ടെണ്ണം മാത്രം ഇക്ക കഴിച്ചു, ബാക്കി ഫുള്ള് ഞാൻ തന്നെയാണ് കേട്ടോ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നത്. ഇത് പക്ഷെ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. സാധാരണ ചിലയിടത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഞാനങ്ങനെ വഴിയിൽ നിന്നൊന്നും അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ സെൻട്രൽ മാളിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്, അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ഹാദു ഒരു പോപ്കോൺ വാങ്ങിച്ചതുകൊണ്ട് അവന് ഇത് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തൊട്ടുപോലും നോക്കിയില്ല കേട്ടോ. ഏതായാലും അത് ഫുള്ളും ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു. പിന്നെ കുറച്ചും കൂടി നേരം അങ്ങനെ കറങ്ങി നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളൊരു പിസ കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെ ഓഫർ എന്തുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ രണ്ട് പിസ വന്നിട്ടുണ്ട് കേട്ടോ. പിസയുടെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എനിക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്ന പിസയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നമ്മളുണ്ടാക്കുന്ന നമ്മളെ ആ ഒരു ഫില്ലിങ്സിൽ ഉണ്ടാക്കുന്ന പിസയാണ് എനിക്ക് കൂടുതലും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേട്ടാ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.